നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അരുണാചൽ പ്രദേശിൽ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശത്ത് 101 വീടുകൾ അടങ്ങിയ ഗ്രാമം നിർമ്മിച്ചതിൽ വിശദീകരണവുമായി ചൈന. സ്വന്തം സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് സ്വാഭാവികമാണ് എന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വക്താവ് പ്രതികരിച്ചത്. ഇന്ത്യ ചൈന തർക്ക മേഖലയായി ഇവിടെ നേരത്തെയും അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. മേഖലയിൽ അധികാരം സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷമായി ചൈന നടത്തിയത്. ഇതിന്റെ ഭാഗമായാണ് ഗ്രാമം നിർമ്മിച്ചത്. മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്ഥിരീകരിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. അപ്പർ സുബാൻസിരിയിലെ താരിചു നദിക്കരയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചൈനയുടെ വികസന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് സ്വന്തം പ്രദേശത്തിന് അകത്താണ് എന്നും അത് ആർക്കും എതിർക്കാൻ കഴിയില്ല എന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. സാൻഗാൻ മേഖലയിലുള്ള ചൈനയുടെ നിലപാട് കൃത്യമാണ്. ഞങ്ങൾ ഒരിക്കലും അരുണാചൽ പ്രദേശ് എന്ന് വിളിക്കുന്ന സ്ഥലത്തെ അംഗീകരിച്ചിട്ടില്ല. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഹുവ ചിനിയാങ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. അരുണാചൽ പ്രദേശ് ദക്ഷിണ ടിബറ്റ് മേഖലയിലെ ഭാഗമാണ് എന്നാണ് ചൈന അവകാശപ്പെടുന്നത്. എന്നാൽ ഇന്ത്യ അരുണാചൽ രാജ്യത്തിന്റെ നിർണായക ഭാഗങ്ങളിൽ ഒന്നാണ് എന്ന് നിരവധി തവണ വ്യക്തമാക്കിയതാണ്. തങ്ങളുടെ തന്നെ പ്രദേശത്ത് നടക്കുന്ന നിർമ്മാണ പ്രവർത്തികളിൽ അസ്വാഭാവികമായി ഒന്നുമില്ല എന്നും അത് സാധാരണമാണ് എന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ചൈന അരുണാചലിൽ പുതിയ ഗ്രാമം ഉണ്ടാക്കിയെന്ന് വ്യക്തമാക്കുന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ NDTV പുറത്തുവിട്ടത്. 101 വീടുകളോളം ചൈന അരുണാചലിൽ ഉണ്ടാക്കിയെന്നാണ് NDTV റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യൻ അതിർത്തിക്കുള്ളിലാണ് ചൈന നിർമ്മാണം നടത്തിയിരിക്കുന്നത് എന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത് എന്നും NDTV റിപ്പോർട്ട് ചെയ്തിരുന്നു. 4.5 കിലോമീറ്ററോളം സ്ഥലം കയ്യേറിയിട്ടുണ്ട് എന്നാണ് സാറ്റലൈറ്റ് ഇമേജ് വ്യക്തമാക്കുന്നത്. സാരിച്ചു നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമം സുബാൻസിരി ജില്ലയിലാണ്. ഇന്ത്യയും ചൈനയും തമ്മിൽ ഏറെക്കാലമായി തർക്കത്തിലായിരുന്നു ഈ ഭൂമിയുടെ വിഷയത്തിൽ. ഹിമാലയത്തിന്റെ കിഴക്കൻ നിരയിലാണ് ഗ്രാമം നിർമ്മിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഗാൽവാനിലുണ്ടായ ആക്രമണത്തിൽ 20 ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. 2020 നവംബർ 1 എടുത്ത ചിത്രമാണ് ഇപ്പോൾ NDTV പുറത്തുവിട്ടിരിക്കുന്നത്. ഇതേ സ്ഥലത്ത് 2019 ഓഗസ്റ്റിൽ എടുത്ത ചിത്രത്തിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷമാണ് നിർമ്മാണം നടത്തിയത് എന്നാണ് അനുമാനം. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് ചിത്രം അയച്ചു കൊടുത്തുവെങ്കിലും കൂടുതൽ പ്രതികരണം നൽകുകയോ ചിത്രം തെറ്റാണ് എന്ന് പറയുകയോ ചെയ്തില്ല എന്ന് NDTV റിപ്പോർട്ട് ചെയ്യുന്നു. ചൈന അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നും NDTV റിപ്പോർട്ട് ചെയ്തു. നവംബറിൽ ഈ ചിത്രം എടുത്തതിന് പിന്നാലെ അരുണാചലിൽ നിന്നുള്ള BJP MP ചൈന കയ്യേറ്റം നടത്തുന്ന വിവരം ലോക്സഭയിൽ അറിയിച്ചിരുന്നു. ഗ്രാമം നിർമ്മിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ധാരണയുടെ അടിസ്ഥാനത്തിലാണോ എന്ന് വിദേശകാര്യ മന്ത്രാലയത്തോട് ആരാഞ്ഞുവെങ്കിലും ഇതുവരെ പ്രതികരണവും ലഭിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.